നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യം ഹോസ്റ്റലിലെ വോട്ടുകൾ എണ്ണിയപ്പോൾ കൊല്ലത്ത് മുന്നിലായിരുന്ന എം മുകേഷ് ഇപ്പോൾ പിന്നിലാണ്. അവിടെ പ്രേമചന്ദ്രൻ, കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ മികച്ച ലീഡുമായി മുന്നേറുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളം ആകാംക്ഷയോടെ നോക്കിയിരുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മുൻ മന്ത്രി സി പി ഐ നേതാവ് സുനിൽകുമാറാണ്. വി എസ് സുനിൽകുമാറാണ് ഇപ്പോൾ അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രശസ്ത നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയും കെ മുരളീധരനുമാണ് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ. തൃശ്ശൂരിലെ ഫലം കേരളത്തെ രാഷ്ട്രീയ ലോകം ആകാംക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ സുനിൽകുമാർ മുന്നിൽ നിൽക്കുന്നത്. ദേശീയതലത്തിൽ ഇപ്പോൾ 302 സീറ്റുകളിൽ എൻ ഡി എ സഖ്യം മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ഇന്ത്യ സഖ്യം വെറും 170 സീറ്റുകൾ മാത്രമാണ് മുന്നേറുന്നത്. മറ്റുള്ളവർ 19. രാഹുൽ ഗാന്ധി ഇപ്പോഴും റായ്ബറേലിയിലും വയനാട്ടിലും മുന്നിൽ തന്നെയാണ്. സുനിൽകുമാർ 823 വോട്ടിനും ഡീൻ കുര്യാക്കോസ് 6500+ വോട്ടിനും ഇപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ്. എൻ കെ പ്രേമചന്ദ്രനാകട്ടെ, അദ്ദേഹം 9847 വോട്ടിന്, അതായത് 10,000+ അദ്ദേഹം ഇപ്പോൾ അടുക്കുന്നുണ്ട്. കൊല്ലം പല പ്രാവശ്യം പ്രതികരിച്ച വ്യക്തി കൂടിയാണ് എൻ കെ പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ലീഡ് അനുനിമിഷം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാവേലിക്കരയിൽ അവിടെ എൽ ഡി എഫിന് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കൊടുക്കുന്നു സുരേഷ് ഇപ്പോഴും പിന്നിലാണ്. തപാൽ വോട്ടുകൾ ഏതാണ്ട് എണ്ണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലീഡ് നില വൻതോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്.